ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മട്ടുപ്പാവ് കൃഷിയെ കുറിച്ചാണ്. അതായത് നമ്മുടെ വാർക്കപ്പുറത്ത് ചെയ്യാവുന്ന പച്ചക്കറി കൃഷിയെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ഞങ്ങൾ കോവൽ നട്ടേക്കുന്നതാണ്. കോവൽ നട്ടിട്ട് അതിനെ കഴിഞ്ഞ വർഷം നട്ട കോവലിനെ വെട്ടി ഒരുക്കി മാറ്റിയിട്ട് വീണ്ടും അത് പൊടിച്ചേറി വന്നേക്കുന്നതാണ് ഈ കാണുന്നത്. നിറയെ കോവയ്ക്കാണ് കാണാമായിരിക്കും അല്ലേ. ദേ നിറച്ച് കോവയ്ക്ക, ഇഷ്ടം പോലെ കോവയ്ക്കുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോൾ സാധാരണ ആൾക്കാർ മുകളിലെല്ലാം ഷീറ്റിടുകയാണല്ലോ, നല്ലത് തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് പരമാവധി സ്ഥലത്ത് ഇങ്ങനെ പച്ചക്കറികൾ നമുക്ക് നടാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്, നല്ല ഓക്സിജൻ കിട്ടുകയും ചെയ്യും. പച്ചക്കറിയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്താണെങ്കിലും ആര് വന്നാലും പറയും നല്ല കാറ്റ്, നല്ല ഓക്സിജൻ്റെ ഒരു കിട്ടണ്ടെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. പിന്നെ അവിടെയാണെങ്കിൽ ആ ഗ്രോ ബാഗിൽ പയറാണ്, അതാണെങ്കിലും നന്നായിട്ട് കീറിയിട്ടുണ്ട് വാർക്കപ്പുറത്തേക്ക്. ഉണ്ടോ ഇവിടെ വെച്ച് കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത്. കോവൽ ചാക്ക് പോകാറിയിരിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് വാർക്കപ്പുറത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഷീറ്റിടാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ നമ്മുടെ വിദേശത്തു നിന്നൊക്കെ വന്നേക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, കൊറോണയ്ക്ക് ക്വാറൻറ്റൈനിൽ ഇരിക്കുന്നവരൊക്കെ, അവരൊക്കെ മുഷിപ്പായി തുടങ്ങി കാണും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ വാർക്കപ്പുറത്ത് കയറി ഇങ്ങനെയുള്ള ഗ്രോ ബാഗുകളൊക്കെ മേടിച്ച് അതിനകത്തൊക്കെ കൃഷി ചെയ്ത എത്ര ഗുണമെന്ന് അറിയാമോ. ഗുണം എന്ന് തന്നെയല്ല, അതിൻ്റെയൊക്കെ വിളവെടുക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്ന കാര്യം, ഇതിപ്പോൾ ഇന്ന് കോവയ്ക്ക പറിക്കാനുള്ള കടയിൽ പറഞ്ഞിട്ടുണ്ടേ, ആ കോവയ്ക്കയുടെ ആ ഇതിങ്ങടുത്തേ കൊട്ട കൊട്ട പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, കടയിൽ കൊടുക്കാനുള്ളതാണ്. കാരണം ഒരു കുടുംബത്തിലേക്ക് ഒരുപാട് വേണ്ടല്ലോ, പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞുള്ളത് കടയിൽ കൊടുക്കാമല്ലോ, വിലയും കിട്ടും. നാടൻ കോവയ്ക്കാണ് ആൾക്കാർക്ക് ആവശ്യവുമാണ്. പിന്നെ നമ്മുടെ അതായത് പഞ്ചായത്തിൻ്റെ കൃഷി വികസന ഓഫീസൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് പച്ചക്കറിയുടെ തൈകൾ കിട്ടും. ഇത് നമുക്കിപ്പോൾ കൃഷി വികസന ഓഫീസിൽ നിന്നിട്ട് പച്ചക്കറി തൈകളാണ്. അത് ഞങ്ങൾ നട്ടിരിക്കുന്നുണ്ടോ വാർക്കപ്പുറം തന്നെയാണ്. ഇത് ചകിരിപ്പുറത്താണ് വെച്ചേക്കുന്നത്, ചകിരിയുടെ പുറത്തത് ചകിരി. എന്നിട്ട് എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, വാർക്കപ്പുറത്ത് കണ്ട മരങ്ങളുടെയൊക്കെ ഇല വീഴുമല്ലോ, അതിനെ അടിച്ചു കൂട്ടിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ മണ്ണിൽ നട്ടാലും നമ്മൾ അതിനെ പുതയിടുമല്ലോ, ആ പുതയ്ക്ക് പുത പോലെ തന്നെ ഇതിനെ ചുറ്റും നമുക്കിങ്ങനെ വാരിയിട്ടാണ്, ചൂട് തരി പോലും അടിക്കാതെ നമുക്കിതിനെ അങ്ങനെ രക്ഷപ്പെടുത്താം. നല്ല എ സിയിൽ നിൽക്കുന്ന കാലാവസ്ഥയാണ് ഈ പച്ചക്കറികൾക്ക് ഇതുകൊണ്ടുള്ളത്. ഉണ്ടോ ഇതെല്ലാം ഞങ്ങളങ്ങനെ അതെ ചൈരിപ്പുറത്ത് വെച്ചെടുത്ത്, ഈ ചൈരിയാണ് ഈ കാണുന്നത്, ഇതിങ്ങനെ കരിയിൽ ഇങ്ങനെ കയറ്റിട്ടുക. അപ്പോൾ ഈ പച്ചക്കറികൾക്ക് ഒത്തിരി ഗുണമാണ് ഇതുകൊണ്ട്. ഇതെല്ലാം അങ്ങനെ നട്ടേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഇതിൽ നിന്ന് കിട്ടും, ആവശ്യത്തിന് തന്നെയല്ല പിന്നെ നമുക്ക് മിച്ചം വരുകയും ചെയ്യും, ഒരുപാട് മിച്ചം വരുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരിക്കലും കളയാറില്ല, ഇങ്ങനെയുള്ള ഇലകളെ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ കയറ്റി വെച്ചേർന്നാൽ നമുക്ക് സൂര്യൻ്റെ ഇത് ഒത്തിരി അങ്ങോട്ട് ചൂടടിക്കാതെ ഇതിന് സംരക്ഷണം കൊടുക്കും ഈ മണ്ണിനെ. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ പ്രായമായ ഒരാളാണ് ഞാനൊക്കെ, അതിനുശേഷമാണ് ഇതിങ്ങനെയൊക്കെ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു പാവലാണ്ടോ, പാവൻ്റെ ചുള്ളിൽ ഇങ്ങനെ കിട്ടാൻ കൊടുത്താണ്ടല്ലോ, തഴച്ചു വളരും. എല്ലാം വാർക്കപ്പുറത്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പയർ Wow.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക്.